السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي، يا أيها الذين آمنوا صلوا عليه وسلموا تسليما. السلام عليك أيها النبي ورحمة الله وبركاته. പരിശുദ്ധമായ മദീന മുനവ്വറ മദീന മുനവ്വറയിലെ പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രങ്ങളിൽ അൽഹംദുലില്ലാ ഞങ്ങൾ സിയാറത്ത് നടത്തി. ആദ്യം ഞങ്ങൾ പുറപ്പെട്ടത് ബഹുമാനപ്പെട്ട മദീനയിൽ നിന്നും 4 കിലോമീറ്റർ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉഹദ് തായ്വരയിലേക്കായിരുന്നു. ഹിജ്റ വർഷം 3 ശവ്വാൽ 15-നാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. 700-ഓളം വരുന്ന മുസ്ലിംകൾ അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിലും 3000-ത്തോളം വരുന്ന മക്ക ഖുറൈശി കുഫാർ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലും ഉഹദിൽ ഒത്തുചേർന്നു. വളരെ പ്രയാസകരമായ ഒരു യുദ്ധമായിരുന്നു ഉഹദ്. കിഴക്ക് പടിഞ്ഞാറ് 10 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന ഒരു മലയുടെ പേരാണ് ഉഹദ്. ജബലു ഉഹദിൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു വഹുവ മിൻ ജിബാലിൽ ജന്ന, സ്വർഗത്തിലെ പർവ്വതമാണെന്നും ആ പർവ്വതത്തെ നാം അങ്ങോട്ട് സ്നേഹിക്കുന്നു, ആ പർവ്വതം എന്നെയും സ്നേഹിക്കുന്നു നമ്മെയും സ്നേഹിക്കുന്നു എന്ന അഹമ്മദ് ഉദ്ധരിക്കുന്ന സ്വഹീഹ് ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ലമ്മ തജല്ലല്ലാഹു തആല ലി ജബ്രി തൂരി സൈന ഫസ്വാർ ലി അളമത്തില്ലാഹി തആല സിത്തത അജ്ബുരിൻ. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ ഈ ദുനിയാവിൽ പടച്ച തമ്പുരാനെ കണ്ടിട്ടുള്ളൂ. നമ്മളൊക്കെ ആഖിറത്തിൽ അല്ലാഹു തആലനെ കാണും. വസതറവുന റബ്ബക്കും കതമ തറവുനൽ ഖമറ ലൈലത്തുൽ ബദ്രി എന്ന് സ്വഹീഹ് ഹദീസിലുണ്ട്. ബഹുമാനപ്പെട്ട ശറഉൽ അഖായിദിൽ ഇമാം നസഫി തങ്ങൾ തന്നെ, വ റുയ്യത്തുല്ലാഹി തആല ബിൽ ബസറു ജായിസത്തു ഫിൽ അഖൽ വാജിബത്തു ബിൻ അഖൽ, അല്ലാഹു തആലനെ ഏതൊരു മുഅ്മിനീങ്ങളും വ്യക്തമായി തന്നെ ആഖിറത്തിൽ കാണും എന്ന് പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിൽ മുത്തനബി തങ്ങൾ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. ഉറക്കിൽ കാണാം, അല്ലാത്ത യക്ലത്തിൽ നബിയെ സാധാരണക്കാരൊരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ സിന്ദീഖാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ് ഉമർ ഖാദി അടക്കമുള്ളവർ മറ്റു നമ്മുടെ ഇമാമിങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മുത്തനബി തങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. മൂസനബി അലൈഹി സ്വലാമിന് അള്ളാഹനെ കാണണം എന്നൊരു പൂതി, കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ മലയിലേക്ക്, തൂരിസ്ന പർവ്വതത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ഫൈനിസ്തഖറ മക്കാന, അത് അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ നിനക്ക് കാണാം എന്നും പറഞ്ഞു. മുംകിനായ കാര്യമാണല്ലോ, അഖ്ലിയായ മുംകിനാണ്. അതേ ചോദിക്കൂ അമ്പിയാക്കൾ, മുസ്തഹീലും മുംകിനും അറിയുന്നവരാണല്ലോ അമ്പിയാവ്. പക്ഷെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ആഗ്രഹം നടന്നില്ല. എന്തോ ഒരു നൂറു തജല്ലിയാത്ത് അവിടെ ഉണ്ടായപ്പോഴേക്ക് ഫഹറ മൂസാ സ്വായക്ക, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം ബോധരഹിതനായി പോണു. മലയാകെ പൊട്ടിപ്പിളർന്നു. 6 ഭാഗമായാണ് പൊട്ടിപ്പിളർന്നത് എന്ന് ചരിത്രത്തിൽ കാണുന്നു. അതിൻ്റെ ഭാഗമാണത്രേ മദീനയിലുള്ള ഉഹദ്, വറഖാൻ, റിളവ എന്ന 3 മലകൾ. അതുപോലെ തന്നെ മക്കയിൽ സൗർ, സബീർ, ഹിറ എന്ന 3 മലകളും അതിൻ്റെ കഷ്ണമാണ്. അഥവാ തൂരിസിന പർവ്വതം പൊട്ടിപ്പിളരുകയും 6 കഷ്ണം മക്കയിലും 6 കഷ്ണം മദീനയിലും സംഭവിച്ചു എന്നും ഇതിൻ്റെ മഹാത്മ്യങ്ങൾ വിവരിച്ചുകൊണ്ട് വഫാഉൽ വഫ ഫി അഖ്ബാരി ദാരുൽ മുസ്തഫ എന്ന കിതാബിൽ അല്ലാമ സുംഹൂദി തങ്ങൾ ഈ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഉഹദ് വളരെ പ്രധാനപ്പെട്ട ഒരു തായ്വരയാണ്. 700-ഓളം അങ്കികളും 200-ഓളം കുതിരകളും 300-ഓളം ഒട്ടകങ്ങളും വളരെയേറെ പാട്ട് പാടി രസിപ്പിക്കാനുള്ള തരുണി മണികളുമായി വളരെ സായുധ സജ്ജരായാണ് മക്ക ഖുറൈശികൾ മദീനയിൽ വന്ന്, ഉഹദിൽ വന്ന് നബി തങ്ങളെ പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു വന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വില്ലേജരായ ഒരു സ്വപ്നം കണ്ടിരുന്നു. ഒരു പശുവിനെ അറക്കപ്പെടുന്നതായിട്ട് കണ്ടു, വാളിലൊരു പൊട്ടും കണ്ടു. ബഹുമാനപ്പെട്ട നബി തങ്ങൾ ജുമയുടെ ശേഷമാണ് പുറപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. 700 ആളാണ്, വെറും 2 കുതിര, വെറും 100-ഓളം ഹിറായ അങ്കികളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലമുകളിൽ കയറി 50-ഓളം ആളുകളെ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ എന്നിവരുടെ നേതൃത്വത്തിൽ ജബലു ഐനൈനി എന്നൊരു മലയുണ്ട്. ബഹുമാനപ്പെട്ട ജബലു ഉഹദിന്റെ നേരെ മുമ്പിൽ ജബലു ഐനൈനി എന്നൊരു മലയുണ്ട്. അതിന്റെ മുകളിലാണ് അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ എന്ന റളിയല്ലാഹു തആല അൻഹു സഹാബിയുടെ നേതൃത്വത്തിൽ 50-ഓളം ആളുകളെ ബഹുമാനപ്പെട്ട നബി തങ്ങൾ നിർത്തി. ഒരു കാരണവശാലും അതിൽ നിന്ന് നിങ്ങൾ ഇറങ്ങരുത്, ഞങ്ങൾ ഗനീമത്ത് സ്വത്ത് വാരിക്കൂട്ടി വിജയശ്രാളീതരാകുന്നത് കണ്ടാലും, ഞങ്ങൾ പരാജയപ്പെട്ട് തോറ്റോടുന്നത് കണ്ടാലും നിങ്ങൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ജുബൈറിന്റെ നേതൃത്വത്തിൽ നിർത്തിയ 50 സ്വഹാബാക്കളുടെ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പ്രത്യേകം നിർദ്ദേശം കൊടുത്തിരുന്നു. അങ്ങനെ യുദ്ധം തുടങ്ങി. ചുരുക്കി പറയുന്നു, യുദ്ധം തുടങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് വലിയ വിജയമുണ്ടായി, ഗനീമത്ത് സ്വത്ത് വാരാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ മലമുകളിൽ നിന്ന ചില ആളുകൾ ഇറങ്ങാൻ തുടങ്ങി. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ ഒരിക്കലും ഇറങ്ങരുത്, നബിയുടെ നിർദ്ദേശം നാം പാലിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ ഇജ്തിയാദിൽ പെശക് പറ്റുകയായിരുന്നു. 40-ഓളം ആളുകൾ അതത്ര കാര്യമാക്കിയില്ലായി ഇറങ്ങി.
ഉടനെ തന്നെ ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ കുതിരപ്പടയാളികൾ മലമുകളിലേക്ക് കയറിയിട്ട് ബാക്കി 10 ആളെ കൊന്നു. 4 ഭാഗത്തിലൂടെ മുസ്ലിങ്ങൾ ചിന്നി ചിതറിയോടി. അവസാനം വളരെ വിഷമകരമായ ഒരവസ്ഥയുണ്ടായി. 70 ഓളം മുസ്ലിങ്ങൾ അവിടെ മരണപ്പെട്ടു. ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഷമ്മാസ് ബിൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ഈ മുഹാജിരീങ്ങളൊക്കെ ഒരു ഭാഗത്തും ബാക്കി പേരുകളൊക്കെ ഒന്നാകെ ആ വലിയ കെട്ടിൻ്റെ ഉള്ളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇൻഷാല്ലാ ഞാനിതിൻ്റെ ഫോട്ടോസ് ഇതിലിടുന്നുണ്ട് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കൊലപാതകമായിരുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷകരമായൊരു സംഭവമായിരുന്നു ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കത്തിൽ. വഹ്ഷി എന്ന സഹോദരനാണ് വധിച്ചത്. ആ വഹ്ഷി പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും നബി തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. തന്നെ കാണുമ്പം നബി തങ്ങൾക്കുള്ള പ്രയാസം മനസ്സിലാക്കിയ വഹ്ഷി കാണണ്ട എന്നുള്ള നിലക്ക് നാടുവിട്ടു. സിരിയയിൽ താമസമാക്കിയത് ചരിത്രമാണ്. ആദ്യമായി പതാകവാഹകരെ, കുഫ്ഫാറിൻ്റെ പതാകവാഹകരെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് കൊന്നു. 11 ആളെ കൊന്നപ്പം കാഫിര്യങ്ങൾ തോറ്റുവിടുകയായിരുന്നു. മുസ്ലിമീങ്ങൾ ഗനീമത്ത് വാരാൻ തുടങ്ങി. ആ സമയത്ത് മലമുകളിൽ നിർത്തിയ ആളുകൾ ഇറങ്ങിയതാണ് ആകെ വിഷയമുണ്ടായത്. 10 ആൾക്കാരല്ലാത്തവരൊക്കെ ഇറങ്ങി. ഖാലിദ് ബിൻ വലീദ് ചുണക്കുട്ടിയായിരുന്നു. അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, പിന്നീട് അയാൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. മലമുകളിൽ കയറി ആളുകളെ കൊന്നതോടുകൂടെ മുസ്ലിങ്ങൾ ചിതറിയൂടി. ബഹുമാനപ്പെട്ട നബി തങ്ങൾ മലമുകളിൽ കയറി എല്ലാവരെയും വിളിച്ചു. എല്ലാവരും തിരിച്ചു വന്നു. ആത്യന്തിക വിജയം മുസ്ലിമീങ്ങൾക്ക് തന്നെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകെ 27 യുദ്ധത്തിലാണ് പങ്കെടുത്തത്. മദീനയിൽ നിന്ന് പറഞ്ഞയച്ചത് 47 സരിയത്തും. ആകെ മുസ്ലിം പക്ഷത്ത് കൊല്ലപ്പെട്ടത് 259 ആളുകളാണ്, അഥവാ ശുഹദാക്കളായത്. ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ ജീവിതത്തിൽ ആകെ യുദ്ധങ്ങളിൽ കുഫാറിൽ കൊല്ലപ്പെട്ടത് 759 ആണ്, മുസ്ലിങ്ങളിൽ 259. അങ്ങനെ ആകെ 1018 പേരാണ് ബഹുമാനപ്പെട്ട മുത്തലബിയുടെ 27 ഗസ്വത്തിലും 45 സരിയത്തിലുമായി ആകെ വധിക്കപ്പെടുന്നത് എന്ന് ബഹു ദലീലുൽ ഫാലിഹീൻ ഫി ശറീ റിയാദുൽ സ്വാലിഹീൻ വാള്യം 1 കാണാം. ബഹുമാനപ്പെട്ട മുത്തലബിയുടെ കൈകൊണ്ട് കൊല്ലുന്നത് ഒരേ ഒരു ഉബൈ ഇബ്നു ഖലഫ് എന്ന നീചനെയാണ്. ബഹുമാനപ്പെട്ട നബിയോട് അദ്ദേഹം പറഞ്ഞു, മാ നജൗതു ഇൻ നജൗത, മുഹമ്മദ് നീ രക്ഷപ്പെട്ടാൽ ഞാൻ രക്ഷപ്പെടൂല എന്ന് പറഞ്ഞു നബിയുടെ അരികിലേക്ക് വന്നു. ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ചാട്ടുള്ളി കൊണ്ട് നബി തങ്ങൾ എറിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ പെരടിയിൽ ചെറിയൊരു മുറിവുണ്ടാക്കി. അവനാകെ പിന്തിരിഞ്ഞു കരഞ്ഞോടി. കത്തലണി വല്ലായി മുഹമ്മദ്, മുഹമ്മദ് എന്നെ കൊന്നു കൊന്നു എന്നും പറഞ്ഞ് അവൻ ഓടി. ആളുകൾ അയാളെ കളിയാക്കി. അത് നീര് കെട്ടി വീർത്തു. പെട്ടെന്ന് അവൻ്റെ മരണവും നടന്നു. ബഹുമാനപ്പെട്ട സൂറത്തു ആലി ഇമ്രാൻ 152-ാമത്തായത്തിൽ വലഖദ് സദഖകുമുല്ലാഹു വഹദ ഇദ് തഹസ്സൂനഹും ബിഇദ്നി ഹത്താ ഇദാ ഫശിൽതും വതനാസഅതും ഫിൽ അംറു വഖുൽതും. ബഹുമാനപ്പെട്ട ആലി ഇമ്രാൻ സൂറത്ത് 52 അവസാനം ലിയബ്തലിയക്കും വലഖദ് അഫാഅൻകും വല്ലാഹു ദു ഫദ്ലിൻ അലൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ ആയത്ത് ഇവിഷയകമായിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളവരെ സിയാറത്ത് ചെയ്തു. ബഹുമാനപ്പെട്ട ഷുഹദാക്കളുടെ നേതാവായ ഹംസത്തുൽ കറാർ അടക്കമുള്ളവരിലേക്ക് പ്രത്യേകം ഫാത്തിയ ഓതി ഒരൽപ്പം ചരിത്ര വിശദീകരണങ്ങളും നടത്തി. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അള്ളാഹു തആല ബഹുമാനപ്പെട്ട ഉഹദ് ഷുഹദാക്കളെ ബർക്കത്ത് കൊണ്ട് 2 ലോകത്തും നമുക്കൊക്കെ പൂർണ്ണമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിങ്ങളുടെ സഹോദരൻ PA മുഹമ്മദ് ബാക്കവി, മുണ്ടമ്പറമ്പ്.